സംസ്ഥാനത്ത് എലിപ്പനിയും ചെള്ളുപനിയും പെരുകുന്നതും മരണനിരക്ക് ഉയരുന്നതും ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ. മാലിന്യ നിർമ്മാർജ്ജനവും ശുചീകരണവും കാര്യക്ഷമമാകാത്തതാണ് പ്രധാന പ്രശ്നം. എലിപ്പനിയും ചെള്ളുപനിയും ഏറ്റവും കൂടുതൽ പടരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എലിയുടെ വിസർജ്യം വഴി പകരുന്ന എലിപ്പനി, എലിച്ചെല്ലിൽ നിന്ന് പടരുന്ന ചെള്ളുപനി എന്നിവയാണ് മുൻ വർഷങ്ങളെക്കാൾ ഏറെ കൂടുതലായി പടരുന്നത്. മാലിന്യ നീക്കം നിലച്ചതോടെ ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങളിൽ എലികൾ പെറ്റുപെരുകി. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ എലി വിസർജ്യങ്ങൾ കലർന്ന് രോഗപ്പകർച്ചയ്ക്ക് കാരണമായി. ഒപ്പം എലിച്ചെല്ലിൽ നിന്നുള്ള ചെള്ളുപനിയും. ചെള്ളിന്റെ ലാർവ എലിയുടെ ശരീരത്തിൽ നിന്നോ കുറ്റിച്ചെടികളുടെ ഇലകളിൽ നിന്നോ മനുഷ്യനെ കടിക്കാനിടയായാൽ ഈ രോഗമുണ്ടാകും. ഓരോ ദിവസവും രോഗികളുടെ എണ്ണം കൂടിയിട്ടും രോഗം നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രോഗം പ്രതിരോധിക്കാനുള്ള നടപടികൾക്ക് ആരോഗ്യവകുപ്പോ മാലിന്യ സംസ്കരണത്തിന് തദ്ദേശ ഭരണവകുപ്പോ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ലെന്നതും പ്രശ്നത്തിന്റെ ആഴം കൂട്ടുന്നു. ഒപ്പം രോഗം വന്നാൽ ചികിത്സ തേടുന്നതിലുള്ള കാലതാമസവും. രോഗം പകരുന്നത് പോലെ തന്നെ ആശങ്കപ്പെടുത്തുന്നതാണ് ഇതിന്റെ മരണനിരക്ക് ഉയരുന്നു എന്നുള്ളത്. അതുപോലെ പുതിയ രോഗാണുക്കൾ ഏതെങ്കിലും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നേരത്തെയുള്ള രോഗാണുക്കൾക്ക് തന്നെ ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഗവേഷണങ്ങൾ നടത്തി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം പല തദ്ദേശ സ്ഥാപനങ്ങളിലും കാര്യക്ഷമമല്ലായിരുന്നു. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചേരേണ്ട വാർഡുതല കമ്മിറ്റികൾ പോലും പലയിടങ്ങളിലും ചേർന്നിട്ടില്ല. ഒപ്പം തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കുമൊന്നും രോഗപ്രതിരോധത്തിനുള്ള സാധന സാമഗ്രികൾ നൽകിയിട്ടുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മഴ കനത്തതോടെ കോട്ടയം ജില്ലയിൽ പനി പടരുന്നു. ഇന്നലെ മാത്രം 4 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. H1N1 മലേറിയയും വ്യാപിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ജില്ലയിലെ മിക്ക ആശുപത്രികളിലും പനി ബാധിതരുടെ തിരക്കാണ്. കിഴക്കൻ മേഖലയിലും വൈക്കം താലൂക്കിലുമാണ് കൂടുതലും പനി പടരുന്നത്. ദിവസേന 100 കണക്കിന് രോഗികൾ ഇവിടങ്ങളിൽ ചികിത്സ തേടിയെത്തുന്നു. ഇന്നലെ മാത്രം 400 പേരാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടിയെത്തിയത്. പനിയും ശ്വാസം മുട്ടും അൾസറിൻ്റെ അസുഖമൊക്കെ ആയിട്ടാണ് വന്നത്. ഇപ്പോൾ കുറവുണ്ട്. ചുറ്റുവട്ടത്തൊക്കെ പനിയാണ്. ഇന്നലെ മാത്രം 4 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. കോട്ടയം മുനിസിപ്പാലിറ്റി, പാമ്പാടി, മുണ്ടൻകുന്ന്, ഇടയാഴം, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി പടരുന്നത്. ഈ മാസം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇതോടെ 11. H1N1 രോഗവും വ്യാപിക്കുന്നുണ്ട്. ഈ മാസം ഇതുവരെ 12 പേർക്ക് H1N1 രോഗം സ്ഥിരീകരിച്ചു. 2 ദിവസത്തിനുള്ളിൽ മാത്രം 4 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇടവിട്ട് പെയ്യുന്ന മഴയാണ് പകർച്ചവ്യാധികൾ കൂടാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ വിശദീകരണം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താത്തതും രോഗങ്ങൾ പടരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.